ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുഡിംഗാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ചോക്ലേറ്റ് പുഡിംഗ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ, മിൽക്ക് 1.5 കപ്പ്, കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ, ഷുഗർ 3 ടേബിൾ സ്പൂൺ, മിൽക്ക് കോമ്പൗണ്ട് 3 ടേബിൾ സ്പൂൺ, വെനില എസൻസ് 1/4 ടീസ്പൂൺ. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച പാലല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി അധികം എടുക്കാം. ഇതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ട് കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിംഗാണിത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു പുഡിംഗാണ്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. കുറച്ച് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുഡിംഗിൽ ഞാൻ ചൈന ഗ്രാസും ജലാറ്റിനൊന്നും യൂസ് ചെയ്തിട്ടില്ല. തിക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ മാത്രമാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് കാൽഷ്യനിട്ടും ആൽമണ്ട്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ കാഷ്യനട്സും ആൽമണ്ട്സും യൂസ് ചെയ്യുന്നില്ല. കാഷ്യനട്സും ആൽമണ്ട്സും ആഡ് ചെയ്താൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കുമ്പോൾ നന്നായിട്ട് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തു. ഇതിലേക്ക് നമുക്കിനി 1/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ 3 ടേബിൾ സ്പൂൺ മിൽക്ക് കോമ്പൗണ്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിൽക്ക് കോമ്പൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യണം. വെനില എസൻസും മിൽക്ക് കോമ്പൗണ്ടും ആഡ് ചെയ്ത ശേഷം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതൊരു പുഡിംഗ് ട്രൈയിലേക്ക് മാറ്റി കൊടുക്കണം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പുഡിംഗ് ട്രൈയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പുഡിംഗ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം.